അഴിമതി വിരുദ്ധ വേലിയേറ്റത്തിലും പ്രകടന പത്രികയുടെ കരുത്തിലുമാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തറ അപ്പോൾ കഴിഞ്ഞ സർക്കാരിലെ അഴിമതി പണ്ടാരങ്ങൾ അഴിമതി സംഘത്തിൽ നിന്ന് പുറത്തുചാടിയാൽ അവരെങ്ങനെ പുണ്യവാളന്മാരാകും ജനീയകും ലേഖനത്തിലെ പ്രധാന ചോദ്യം ഇതാണ് ഇവിടെയാണ് കാനം രാജേന്ദ്രന്റെയും വി എസിൻ്റെയും വാക്കുകൾക്ക് പ്രസക്തിയേറുന്നതെന്നും ജനയോഗം ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് ഗോവിന്ദച്ചാമിയെയും ഹിന്ദുവർഗീയതയ്ക്ക് മോദിയെയും മോഹൻഭഗവതിനെയും കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലെയുള്ളൂ മാണിയോടും ലീഗിനോടുമുള്ള ചിലരുടെ പോതിയെന്ന പൊരുളാണ് കാനത്തിൻ്റെയും വി എസിൻ്റെയും വാക്കുകൾ തുമ്മിയാൽ തിരക്കുന്ന മൂക്കുപോലെയുള്ള മുഖപ്രസംഗമോ ലേഖനമോ കൊണ്ട് ഭരണത്തിൻ്റെ വിളക്കുമാടമായ പ്രകടനപത്രിക ഭേദഗതി ചെയ്യാമെന്ന് ആരും വെയിൽ കായേണ്ട പ്രകടനപത്രികയുടെ മേൽ ഒരു ചെമ്പരുന്നും റാഗിപ്പറക്കേണ്ടെന്നും പറഞ്ഞ് ജനയുഗം വിമർശനം കടുപ്പിക്കുന്നു ജനവിരുദ്ധർക്ക് ഐസ്ക്രീം കച്ചവടം നടത്താനും കോഴപ്പണം എണ്ണിത്തിട്ടപ്പെടുത്താനുമുള്ള വഴിയമ്പലമല്ല ഇടതുമുന്നണി പൊതുസമൂഹത്തിന്റെ രോഷാഗ്നിയിൽ ഈ ചെമ്പരുന്നുകൾ ചരിത്രത്തിന്റെ ചവിറ്റുക്കൊട്ടയിലേക്ക് കരിഞ്ഞു വീഴുകയുള്ളൂവെന്നും കൂടി പറഞ്ഞാണ് ജനയുഗം വിമർശനം അവസാനിപ്പിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം